അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഇതൊരു മൃതദേഹം കുളിപ്പിക്കാനും അതുപോലെ മരണാനന്തര പരിപാലനത്തിന് നേതൃത്വം നൽകിയ യുവാവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച യഥാർത്ഥ കഥയും കൂടിയാണ്. മാതാപിതാക്കളോടുള്ള മോശമായ സമീപനത്തിൻ്റെ അവസാനം എന്തായിരിക്കുമെന്ന് ഈ കഥ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. സുബ്ഹാനല്ലാഹ്, ഇത് ലോകത്തിൽ സംഭവിച്ച വിചിത്ര സംഭവമായി പലരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ മയ്യത്ത് കുളിപ്പിച്ച യുവാവ് തന്നെ വ്യക്തമാക്കിയ ഒരു യഥാർത്ഥ കഥയാണിത്. മയ്യത്ത് കുളിപ്പിക്കുന്ന ഒരു യുവാവ് താൻ കണ്ട ഈ മഹാത്ഭുതത്തെക്കുറിച്ച് ലോകത്തോട് പറയുന്നത് ഇപ്രകാരമാണ്: എൻ്റെ പക്കൽ എനിക്ക് സംഭവിച്ച ഒരു കഥയുണ്ട്, എങ്കിലും ആരുടെ മയ്യത്താണെന്ന് ഞാൻ പരസ്യപ്പെടുത്തുന്നില്ല, ആക്ഷേപിക്കുകയുമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ടല്ലോ, ഒരു മയ്യത്തിനോടുള്ള ഹുർമത്ത്, അതായത് പവിത്രത, ജീവനുള്ള അവസ്ഥയിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ മയ്യത്തിൻ്റെ നാമം, മരിച്ച സ്ഥലം, മരിക്കാനുള്ള കാരണം ഞാൻ പറയുന്നില്ല. എങ്കിലും മയ്യത്ത് പരിപാലനം നടത്തിയപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടതും ഞാൻ കണ്ടതുമായ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയുകയാണ്. അതുപോലെ സത്യമായിട്ടും മോശമായ അന്ത്യവും അതുപോലെ നല്ല പര്യവസാനവും എങ്ങനെയാണെന്ന് നമ്മൾ അറിയേണ്ടത് അനിവാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. എങ്കിലും ആരെങ്കിലും ഈ മയ്യത്ത് സ്വർഗത്തിലാണോ അതുപോലെ നരകത്തിലാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ആ കാര്യം അള്ളാഹുവിൻ്റെ അടുത്ത് തന്നെയാണ്. എങ്കിലും എൻ്റെ അനുഭവത്തിലുണ്ടായ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് ഞാൻ. എൻ്റെ ജീവിതത്തിൽ അത് വളരെ സ്വാധീനിക്കുകയും അത് ആലോചിച്ചിട്ട് ഞാൻ ഒരുപാട് കരയുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതോർത്തുകൊണ്ട് ഇതിൻ്റെ കാരണത്താൽ പരിഭ്രാന്തനായി പല പ്രാവശ്യം ആശുപത്രികളിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ മുസ്ലിമല്ലാത്ത ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവർ എന്തായാലും ഇസ്ലാം സ്വീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? ഒരിക്കൽ കുറച്ചാളുകൾ എനിക്ക് പണം നൽകി അവരുടെ പിതാവിൻ്റെ മയ്യത്ത് കുളിപ്പിക്കാൻ ക്ഷണിച്ചു. ഒരു വലിയ വീടായിരുന്നു അത്. എന്നോട് അവർ പറഞ്ഞു, ആ കാണുന്ന വീട്ടിൽ വെച്ചാണ് ഞങ്ങളുടെ പിതാവിനെ നിങ്ങൾ കുളിപ്പിക്കേണ്ടത്. ഞാൻ അവരോട് ആവശ്യപ്പെട്ടു, എനിക്കൊരു ചെറിയ മുറി ലഭിച്ചാൽ മതി. അങ്ങനെ അവർ വീട്ടിലെ ഒരു റൂം തരികയും ചെയ്തു. അവർ എന്നോട് പറഞ്ഞു, ഈ വസ്ത്രം ഉപയോഗിച്ചാണ് നിങ്ങൾ കഫൻ ചെയ്യേണ്ടത്. അവർ ഒരു പട്ടുവസ്ത്രമാണ് എനിക്ക് നൽകിയത്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇത് ഹറാമല്ലേ, അതുപോലെ തന്നെയാണ് ഈ മയ്യത്തിനും. ഞാൻ വിസമ്മതിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും ഇദ്ദേഹത്തെ ഞാൻ ഇതിൽ കഫൻ ചെയ്യുകയില്ല. അങ്ങനെ ഞാൻ മുറിയിലേക്ക് പ്രവേശിക്കുകയും അവിടെ എനിക്ക് വലിയ വിലപിടിപ്പുള്ള കട്ടിലുകൾ കാണാനും സാധിച്ചു. വിശാലമായ ഒരു റൂമായിരുന്നത്. പ്രകാശിക്കുന്ന ബൾബുകളുള്ള ഒരു മുറി, നല്ല മാർബിളുകൾ പതിച്ച നല്ല വൃത്തിയുള്ള മുറി ആയിരുന്നു അത്. അങ്ങനെയൊക്കെ ഞാൻ പറയാൻ കാരണം, പ്രാണികൾക്കോ മറ്റു ജന്തുക്കൾക്കോ പ്രവേശിക്കാൻ പറ്റാത്ത ഒരിടമായിരുന്നു അത്. അങ്ങനെ ഞാൻ കുളിപ്പിക്കാൻ വേണ്ടി തയ്യാറായി. അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് അല്ലാത്ത ഒരു പ്രതിഫലവും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. കാരണം ഈ ഒരു പ്രവർത്തനത്തിന് അള്ളാഹു എനിക്ക് കഴിവ് നൽകി എന്നതായിരുന്നു എൻ്റെ മനസ്സിൽ. അങ്ങനെ മയ്യത്തിൻ്റെ മേലുള്ള തുണി മാറിയപ്പോൾ സുബ്ഹാനല്ലാഹ്, മേൽഭാഗം മുതൽ താഴ്ഭാഗം വരെ ഉറുമ്പുകൾ മൂടിയിരുന്നു. വളരെ പ്രായം ചെന്ന ഒരാളായിരുന്നു അയാൾ. ഒരു ഉറുമ്പിനെ പോലും നിലത്തെനിക്ക് കാണാൻ സാധിച്ചില്ല. ഇത് എന്നെ വളരെ ആശ്ചര്യപ്പെടുത്തി. ഞാൻ വളരെയധികം ഭയപ്പെടുകയും ചെയ്തു. എങ്ങനെ ഞാൻ മയ്യത്തിനെ കുളിപ്പിക്കും? മഞ്ഞയും പകുതിയും കറുപ്പ് നിറമുള്ള തരത്തിലുള്ള ഉറുമ്പുകളായിരുന്നു അത്. ഇവയെങ്ങാനും വ്യാപകമാവുകയും മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്താൽ മനുഷ്യൻ മരിക്കുക തന്നെ ചെയ്യും എന്ന് എനിക്ക് തീർച്ചയാണ്. ഇനി ഞാൻ എന്താണ് ചെയ്യുക? അദ്ദേഹത്തിൻ്റെ മൂക്കിലൂടെയും വായിലൂടെയും ഉറുമ്പുകൾ വല്ലാതെ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും പ്രത്യേക വസ്ത്രം ധരിച്ച് ഉറുമ്പുകളെ നീക്കം ചെയ്യാൻ ഞാൻ പല പ്രാവശ്യം ശ്രമിച്ചെങ്കിലും എനിക്ക് സാധിച്ചില്ല. എങ്കിലും ആ ഉറുമ്പുകളെ നീക്കം ചെയ്യാൻ ഒരുപാട് ശ്രമങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ തുറന്നു കിടക്കുന്ന ഭാഗങ്ങൾ അടച്ച് ഞാൻ കുളിപ്പിക്കാൻ ശ്രമിച്ചു. വന്നിരുന്നവർ അത്ഭുതപ്പെട്ടിരുന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയത് എന്തെന്ന് വെച്ചാൽ, ഈ വലിയ സ്ഥലത്ത് വളരെ തിളങ്ങുന്ന മാർബിളുകളുള്ള വളരെയധികം ശുചിത്വമുള്ള ഈ റൂമിൽ ഈ പ്രാണികൾ എങ്ങനെ പ്രവേശിക്കുന്നു? ഞാൻ വളരെ പേടിയോടെയും ആകാംക്ഷയോടെയും ആയിരുന്നു. മയ്യത്തിൻ്റെ അവസ്ഥ വളരെയധികം ഭയപ്പെടുത്തുന്നതും പേടിപ്പെടുത്തുന്ന രീതിയിലുമായിരുന്നു. അങ്ങനെ കഫനും മറമാടലും ചെയ്ത ശേഷം അദ്ദേഹത്തോട് ഏറ്റവും അടുത്ത ആളുകളോട് ഈ മയ്യത്തിനെ കുറിച്ച് ഞാൻ ചോദിച്ചു. ആ പ്രായം ചെന്ന ആളുടെ മക്കൾ അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുക പോലും ചെയ്യുന്നില്ല. ആ ആളുകൾ എന്നെ ഒരുപാട് കാര്യങ്ങൾ അറിയിച്ചു. ജനങ്ങൾ അയാളെക്കുറിച്ച് അറിയിച്ചതെല്ലാം കൂടി ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി മാതാപിതാക്കളോടുള്ള പദവിയും സ്ഥാനവും എത്രത്തോളമാണെന്ന്. അതുപോലെ മാതാപിതാക്കളോടുള്ള തൃപ്തി അള്ളാഹുവിൻ്റെ തൃപ്തിയിൽപ്പെട്ടതാണ്. എന്താണ് ഇദ്ദേഹം ചെയ്തിരുന്നത്? അദ്ദേഹം ഒരു ധനികനായിരുന്നു. തൻ്റെ മാതാപിതാക്കളെ ഉപദ്രവിക്കുകയും ഉമ്മയുടെ മുഖത്ത് അടിക്കുകയും തല്ലുകയും ചെയ്തിരുന്നു.
അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള അവസ്ഥ സംഭവിച്ചത്. ഈ റിപ്പോർട്ട് ചെയ്ത ആൾ പറയുന്നു, ഓരോ മാതാപിതാക്കളോടും ഞാൻ പറയുന്നു, നിങ്ങളുടെ മക്കൾക്ക് എതിരായി നിങ്ങൾ ഒരിക്കലും പ്രാർത്ഥിക്കരുത്. നിശ്ചയം പ്രാർത്ഥനക്കുത്തരം ലഭിക്കുക തന്നെ ചെയ്യും. അതുപോലെ മക്കളോട് എനിക്ക് പറയാനുള്ളത് ഇത്തരം പ്രാർത്ഥനകളെ ക്ഷണിച്ചു വരുത്തരുത് എന്നാണ്. ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു ഈ കാര്യം. ഈ പുരുഷൻ തൻ്റെ ഉമ്മയെയും പിതാവിനെയും തല്ലിയത് കാരണം അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള കോപത്തിനും ശിക്ഷയ്ക്കും അദ്ദേഹം വിധേയനായി. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മക്കൾ അദ്ദേഹത്തിൻ്റെ മരണാനന്തര അദ്ദേഹത്തെ തിരിഞ്ഞ് നോക്കിയതുപോലുമില്ല. ഇതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് വെറുപ്പ് അധികരിക്കുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവെ നമ്മുടെ ആക്കിബത്ത് നല്ലതാക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരുമാറട്ടെ. അതുപോലെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന മക്കളാക്കി തരട്ടെ നമ്മളെ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയുമായി പിന്നീട് കാണാം. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.